നമസ്കാരം, എൻ്റെ പേര് ശാന്തി കൃഷ്ണൻ. എറണാകുളത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയിൽ റിസർച്ച് ചെയ്യുകയാണ് സമുദ്രത്തിനെ പറ്റിയിട്ട്. ദ കോൾ ഓഫ് ഓഷ്യൻ, സമുദ്രം നമ്മളെ വിളിക്കുമ്പോൾ. സമുദ്രത്തിനെ പറ്റിയിട്ട് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളേ അറിയുള്ളൂ എന്ന് പറയുന്നത്. അതിൽ ഉപരിയും അത് അതിൻ്റെ അടിത്തട്ടിലോ അല്ലെങ്കിൽ ഉൾഭാഗങ്ങളിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ ഒത്തിരി അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ് ഓഷൻ. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കടപ്പെട്ട് ഇരിക്കുന്നതാണ് ഓഷൻ്റെ അടുത്ത്. വൺസ് ഇപ്പം നമ്മൾ ചിന്തിക്കുക, നമുക്കൊരു അവസരം കിട്ടുകയാണ്, കടൽ നമ്മളെ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കടലിനോട് എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക? നമുക്ക് എന്തൊക്കെയായിരിക്കും കടലിനെ പറ്റി അറിയാൻ ആഗ്രഹം ഉണ്ടാവുക? അതിനെപ്പറ്റി ഒരു ചെറിയ ഒരു 30 മിനിറ്റ് നീളുന്ന ഒരു ഡിസ്കഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു ബീച്ചിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളുടെ മനസ്സിലേക്ക് വരിക? ഹൗ ബിഗ് ഈസ് ഓഷ്യൻ? ഓഷ്യൻ എത്ര വലുതാണ്? അത് എത്ര ആഴത്തിലുള്ളതാണ്? എന്തോരം ദൂരെ ഈ ഓഷ്യൻ ഇങ്ങനെ ഉണ്ടാകും? അതിലുപരി എന്താണ് ഈ ഓഷ്യനിൽ ഒളിപ്പിച്ചിരിക്കുന്നത്? നേരെ നോക്കുമ്പോൾ ഒന്നുമില്ല, ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടല്ലേ? അതുകൂടാതെ ഒത്തിരി പല ചോദ്യങ്ങളും കാണാം. നമ്മളുടെ മുഴുവൻ ഭൂമിയെ ഇങ്ങനൊരു റെക്റ്റാങ്കിൾ രൂപത്തിലാക്കിയാൽ കാണുന്ന രൂപമാണ് ഈ കാണുന്നത്, ഈ സ്ലൈഡിൽ കാണുന്നത്. അതില് ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ഇതിലെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഇവിടെ ഒരു വാട്ടർ ബോഡി പോലും, ഇതിനകത്ത് ഈ നീലച്ച് കാണുന്ന ഒരു വാട്ടർ ബോഡി പോലും ഒന്നില് തൊടാതെ ഒന്നില് മാറി നിൽക്കുന്നില്ല. എന്നാലും നമ്മളുടെ പഠനത്തിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഓഷൻ പേരിട്ട് വിളിക്കുകയാണ്. മെയിൻലി 5 ഓഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 എന്ന് കാണുന്നത് പസഫിക് ഓഷൻ ആണ്. 2 അറ്റ്ലാന്റിക് ഓഷൻ. ഈ പസഫിക് ഓഷൻ ആണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. നമ്മളുടെ ഭൂമി തിരിയുന്ന പിക്ചേഴ്സോ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഭൂമി തിരിയുമ്പോഴേക്കും ഒരു ഭാഗം, ഭൂമിയുടെ ഒരു പകുതി മുഴുവൻ നമുക്ക് പസഫിക് ഓഷനാ കാണാൻ പറ്റും. അത്ര വലുതാണ് പസഫിക് ഓഷൻ, ശാന്ത സമുദ്രം. അടുത്തതാണ് അറ്റ്ലാന്റിക് ഓഷൻ. ഈ 2 പറയുന്നതാണ് അറ്റ്ലാന്റിക് ഓഷൻ. ഈ അറ്റ്ലാന്റിക് ഓഷൻ ആണ് ഏറ്റവും കൂടുതൽ പഠനം നടന്നിരിക്കുന്ന ഒരു സമുദ്ര മേഖല. കാരണം ന്യൂ വേൾഡിനും ഓൾഡ് വേൾഡിനും ഇടയ്ക്കാണ് അറ്റ്ലാന്റിക് ഓഷന്റെ സ്ഥിതി, ലൊക്കേഷൻ. ന്യൂ വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കയും ഓൾഡ് വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് യൂറോപ്പിനെയാണ്. അടുത്ത ആളാണ് ഇന്ത്യൻ ഓഷൻ. ഇന്ത്യൻ ഭൂഖണ്ഡത്തോടോ അല്ലെങ്കിൽ ഉപഭൂഖണ്ഡത്തോടോ ചേർന്ന് കിടക്കുന്ന ആ ഒരു മേഖലയാണ് നമ്മൾ ഇന്ത്യൻ ഓഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ബാക്കി പസഫിക്കിനെയും അറ്റ്ലാന്റിക്കിനെയും സംബന്ധിച്ച് നോക്കുമ്പോൾ അത് രണ്ടും പോളാർ ഓഷൻസ്, അതായത് ഭൂമിയുടെ 2 പോൾസിൽ മുട്ടി നിൽക്കുകയാണ്. പക്ഷെ ഇന്ത്യൻ ഓഷനിൽ താഴത്തെ ഒരു പോർഷനിൽ മാത്രമേ മുട്ടുന്നുള്ളൂ, മുകളിൽ അത് ലാൻഡ് ലോക്ഡ് ആണ്. അതായത് ഭൂപ്രകൃതിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന, വളയപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ ഓഷൻ കാണപ്പെടുന്നത്. അടുത്തത് തണുത്തുറഞ്ഞു കിടക്കുന്ന ആർട്ടിക് ഓഷൻ ആണ് മുകളിൽ 4. അവിടെ അതാണ് ഏറ്റവും ഷാലോ, ഏറ്റവും ഡെപ്ത് കുറഞ്ഞ ഓഷൻ, അതായത് ആഴം കുറഞ്ഞ ഓഷൻ എന്ന് കണക്കാക്കപ്പെടുന്നത് ആർട്ടിക് ഓഷൻ ആണ്. 5 അന്റാർട്ടിക് ഓഷൻ. അന്റാർട്ടിക് ഓഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു ഒരു ബാരിയർ വെച്ച് നിർത്താൻ പറ്റില്ല. ഇന്ത്യൻ ഓഷനിൽ നിന്നും അറ്റ്ലാന്റിക് ഓഷനിൽ നിന്നും അതുപോലെ തന്നെ പസഫിക് ഓഷനിൽ നിന്നും ഒരു ഭാഗം എടുത്ത് അന്റാർട്ടിക് ഭൂഖണ്ഡത്തിന് ചുറ്റും രൂപപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഓഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അന്റാർട്ടിക് ഓഷൻ എന്ന് വിളിക്കുക. പ്രൈം ഇമ്പോർട്ടൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്, ഒന്നും ഒന്നിൽ തൊടാതെ അല്ല ഇരിക്കുന്നത്. കണ്ടിന്യൂസ് വാട്ടർ ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഇനി എന്തിനാ ഈ ഓഷനെ പറ്റിയിട്ട് ഇത്രയും പഠിക്കുന്നത്? എന്തിനാണ് നമ്മള് ഭൂമിയിൽ, നമ്മള് ജലത്തിൽ ജീവിക്കാൻ സാധിക്കാത്ത ജീവികളാണ് അല്ലേ? പിന്നെ നമ്മൾ എന്തുകൊണ്ട്? ഒരു കാരണം നമുക്ക് പറയാം, നമ്മൾ അവിടുത്തെ ഉള്ള ജീവിസമ്പത്തുകൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമാണോ ജീവിസമ്പത്ത് അല്ലെങ്കിൽ ജീവസമ്പത്ത്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കരപ്രദേശങ്ങളിൽ ഒതുങ്ങുന്നതാണോ? എന്തോരം ഉണ്ട് ഈ കടല്?
എഴുപത്തൊന്ന് ശതമാനത്തോളം ഭൂമിയുടെ ആകെ ടോട്ടൽ ഏരിയയിൽ 71% വെള്ളമാണ്, അതായത് കടലാണുള്ളത്. അത് ഏകദേശം 360 മില്യൺ സ്ക്വയർ കിലോമീറ്റർ വരും. അത് മാത്രമല്ല, ഈ ഗ്ലോബിൽ നിങ്ങൾക്ക് കാണാം കരപ്രദേശം എല്ലാം ചേർത്ത് വച്ചിരിക്കുകയാണ്. പക്ഷെ അത് ആകെ 1% ബയോസ്ഫിയറേ ആയുള്ളൂ. ഭൂമിയിലെ മുഴുവൻ ജീവസമ്പത്തിന്റെയും ആകെ 1% മാത്രമേ ഭൂമിയിലുള്ളൂ. നമ്മൾ കാണുന്ന ആനയും മയിലും ഒട്ടകവും എല്ലാം കൂടി ചേർന്ന് ആകെ 1%. പക്ഷെ ഓഷനിലും ബാക്കി 99% ബയോഡൈവേഴ്സിറ്റിയും ബയോസ്ഫിയറും ഉള്ളത് ഓഷനിലാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഓഷനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അതായത് എന്താ പഠിക്കാന്ന് വെച്ചാല് കുറച്ച് അറിയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓഷനോട് നമ്മൾ ചോദിക്കുകയാണ്, എവിടെയാണ് ഭൂമിയിലെ ഏറ്റവും ലാർജസ്റ്റ് വലിയ മൗണ്ടൻ റേഞ്ചസ് ഉള്ളത്. ഉടനെ തന്നെ ചിലവർ പറഞ്ഞു, നമുക്ക് പറയാൻ സാധ്യതയുണ്ട് ആൽപ്സ് എന്ന് പറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹിമാലയൻ മലനിരകളാണോ. അല്ല, അതിലുമൊക്കെ വലുത്. അതായത് ഭൂമിയുടെ നോർദേൺ പോള് തൊട്ട് ഏകദേശം സദേൺ പോള് വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റിഡ്ജസ് ഉണ്ട് നമുക്ക്. മിഡ് ഓഷ്യൻ റിഡ്ജ് എന്നാണ് അവരുടെ പേര്. നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് പാനലിൽ കാണാൻ പറ്റുന്ന അത്തരം ഒരു റിഡ്ജാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്നാണ് ഇതിനെ പറയുന്ന പേര്. ഈ റിഡ്ജ് ഫോം ചെയ്യുന്ന ഒരു ആനിമേഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഭൂമി, അതായത് ഭൂമിയുടെ അടിത്തട്ട് അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് പ്ലേറ്റുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പതുക്കെ ആയിരിക്കാം, പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് വെച്ചാൽ ചിലപ്പോൾ ഒരെണ്ണത്തിന്റെ മുകളിൽ കയറി പോവാം, രണ്ടും കൂടി താഴേക്ക് പോകാം, രണ്ടും കൂടി മുകളിലേക്ക് പോകാം, അങ്ങനെ പലതും സംഭവിക്കാം. ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്നത് രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ അകന്നു പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, ആ സ്ഥലത്തേക്ക് ഉള്ളിൽ നിന്നുള്ള ലാവ മുകളിലേക്ക് വരികയാണ്. ഇങ്ങനെ പല പ്രോസസ്സും നടന്നാണ് ഈ അറ്റ്ലാന്റിക് അല്ലെങ്കിൽ ഓഷ്യൻ ബ്രിഡ്ജുകൾ ഉണ്ടാവുന്നത്, ഫോം ചെയ്യുന്നത്. അതാണ് മിഡിൽ അറ്റ്ലാന്റിക് ബ്രിഡ്ജ്. അതായത് അറ്റ്ലാന്റിക് ഓഷനിലൂടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ആണ് ഭൂമിയിലെ തന്നെ ലാർജസ്റ്റ് മൗണ്ടൻ റേഞ്ച്. അപ്പൊ ചോദിക്കാം, ഏറ്റവും വലിയ വാട്ടർഫോൾ എവിടെയാണെന്നും. അതും കടലിനകത്താണെന്നുള്ളത് എന്താ പറയാ, ഒരു കൗതുകമുണർത്തുന്നതാണ് അല്ലെ. കടലിനടിയില് ഡെൻമാർക്കില് ആണ് ഈ ഒരു പ്രതിഭാസം ഉള്ളത്. അവിടെ ഡെൻസർ, അതും നല്ല തണുപ്പുറഞ്ഞതുമായിട്ടുള്ള വെള്ളം ഒരു പൊങ്ങിയ സ്ഥലത്ത് നിന്ന്, കടലിന്റെ അടിയിൽ തന്നെ പൊങ്ങിയൊരു സ്ഥലത്ത് നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്നതാണത്. എന്തുകൊണ്ടാണ് ഇത് തൊട്ടടുത്തുള്ള വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാത്തത് എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പഠിക്കും. അതിന്റെ ഒരു ഒരു സ്കിമാറ്റിക് ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. അത് മാത്രമാണോ, ടോളസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ് എവിടെയാണ്? ആരും ഒരു സംശയമില്ലാണ്ട് ഉത്തരം പറയും, മൗണ്ട് എവറസ്റ്റ് അല്ലെ. മൗണ്ട് എവറസ്റ്റിന് 29,029 അടി ഉയരമാണെന്നുണ്ടെങ്കിൽ 33,000 അടി ഉയരമുള്ള മൗനാക്കി സമുദ്രത്തിൽ ഇരിക്കുകയാണ്. മൗനാക്കിയാണ് നമ്മളുടെ ഭൂമിയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ മൗണ്ട് എവറസ്റ്റ് ആണെന്ന് വയ്ക്കുന്നത്? കാരണം അത് ജലനിരപ്പിനും മുകളിലായതുകൊണ്ട് മാത്രമാണ്. ആ മൗണ്ടൻ റേഞ്ചസിന്റെ ഒരു പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്രത്തോളം ഉയരമുള്ളതാണെന്ന് കാണാൻ പറ്റും. പസഫിക് ഓഷനിലെ ഹവായ് തീരങ്ങളിലൊക്കെ അടുത്താണ് ഈ മൗനാക്കി. അതുകൂടാതെ ഏറ്റവും ആഴമുള്ള പോർഷൻ എവിടെയായിരിക്കും? കടലിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ആഴത്തിനെ പറ്റിയാ ചിന്തിക്കുക അല്ലെ. എത്ര ആഴമുള്ളതാണ് കടൽ? നമ്മളുടെ കടൽ, അതായത് അറബിക്കടലും ബംഗാൾ ഉൾക്കടലുമാണ് നമ്മളുടേതായിട്ട് നമ്മൾ പറയുന്ന കടൽ, നമ്മളുടെ ഇടവും വലവും കിടക്കുന്ന കടലുകൾ. അത് എത്ര ആഴത്തിലുള്ളതായിരിക്കാം? കൂടി വന്ന ഒരു 5,000 അല്ലെങ്കിൽ 4,000-5,000 കിലോമീറ്റർ താഴെയാണെന്ന് നമുക്ക് വിചാരിക്കാം. 5,000 മീറ്റർ കേട്ടോ, 5 കിലോമീറ്റർ. ആകെ ഭൂമിയുടെ മുഴുവൻ റേഡിയസ് എന്ന് പറഞ്ഞാല് ഏകദേശം 6,000 കിലോമീറ്റർ ആണെന്നുള്ളത് സങ്കല്പിക്കണം. എന്നാലും പറയട്ടെ, ഏറ്റവും ആഴം കൂടിയ സ്ഥലം ഏതായിരിക്കും? അതും സ്വാഭാവികമായിട്ടും കടലിന് അടിയിൽ തന്നെയാണ്.
ചാലഞ്ചർ ഡ്രീപ്പ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് ജപ്പാന്റെയും ഫിലിപ്പീൻ ആ ഏരിയയിലായിട്ട് ഒരു ഒരു ട്രെഞ്ച് ഉണ്ട്, മരിയാന ട്രെഞ്ച് എന്ന് പറഞ്ഞിട്ട്. ആ ട്രെഞ്ച് അതായത് വലിയങ്ങനെ കുഴികളുടെ ഒരു കൂട്ടം, അവിടെ ഏറ്റവും അടി ഏകദേശം ഒരു 11,000 meters, 11 kilometers താഴെ ആണ് ഈ ഏറ്റവും താഴെ ആഴമുള്ള പ്രദേശം കാണപ്പെടുന്നത്. നമ്മൾ വിചാരിക്കും അവിടെ ഒത്തിരി പ്രഷറാണ്, ഭയങ്കര തണുപ്പുള്ള വെള്ളമാണ്, അവിടെ ജീവജാലങ്ങളൊന്നും ഇല്ലായിരിക്കുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അങ്ങോട്ട് പര്യവേക്ഷണം നടത്തിയ യാത്രികരൊക്കെ ഒരു ജീവജാലങ്ങളെ കണ്ടെത്തിയതായിട്ടും പറയുന്നുണ്ട്. ഈ കാണുന്ന പിക്ചറിൽ കാണുന്ന ആളെ നിങ്ങളുടെ സിനിമ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടാവും. ജെയിംസ് ക്യാമറൂൺ, ടൈറ്റാനിക്കും അവതാറും ഒക്കെ ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. ഇദ്ദേഹത്തിന് ഒരു പാഷൻ ഉണ്ടായിരുന്നു ചലഞ്ചർ ഡീപ്പിൽ പോവാന്നുള്ളത്. ആദ്യം 60s മറ്റോ പോയതാണ് ഈ ഈ ഒരു സ്ഥലത്തേക്ക്. അതിനുശേഷം ഇദ്ദേഹമാണ് പിന്നെ മുൻകൈ എടുത്ത് ഒരു ഒരു നമ്മൾ എങ്ങനെയാണോ സ്പേസിലേക്ക് പോകുമ്പോൾ ഒരു സജ്ജീകരണം ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഒരു 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 സ്യൂട്ട്, സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്രാഫ്റ്റ് തന്നെ ഉണ്ടാക്കേണ്ടി വരും താഴേക്ക് പോകാൻ. കാരണം പ്രഷർ നമുക്ക് താങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതായത് കടലിന്റെ ഓരോ മീറ്റർ അടിയിലേക്ക് നമ്മൾ പോകും തോറും ഓരോ ബാർ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും, അത്ര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് സ്ക്യൂബ ഡൈവേഴ്സ് ഒക്കെ മാക്സിമം പോകുന്ന ഒരു 100 meters ഏറ്റവും മാക്സിമം സ്ക്യൂബ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നത് കേട്ടോ. അവിടെ വരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും ഇദ്ദേഹം ഇദ്ദേഹത്തിന് ശേഷവും 2-3 ക്രൂയിസസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓഷന് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഈ ഓഷൻ ഫോം ചെയ്തത്, അത് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആദ്യം ഒരു 4.6 billion years മുമ്പാണ് ഭൂമി ഫോം ചെയ്തതെന്ന് പറയുന്നത്. സോളാർ സിസ്റ്റം തന്നെ ഒരു 5 billion years മുമ്പാണ് ഫോം ചെയ്തത്. അപ്പോ ഈ ഫോം ചെയ്ത കാലത്ത്, അതായത് ഭൂമി ഉണ്ടായ കാലത്ത്, ഭൂമി ഒരു മോൾട്ടൻ ആയിട്ടുള്ള, അതായത് മുഴുവൻ ലാവ കൊണ്ട് പൊതിഞ്ഞ ഒരു ബോളായിരുന്നു. ഒരു മുഴുവൻ മുഴുവനും ചൂട്, ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇപ്പൊ പറയുന്ന ഒരു 35-40 degrees ചൂടല്ല, ഒത്തിരി ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതൽ ചൂടായിരുന്നു അവിടെ. അവിടെ ഈ കാണുന്നത് പോലെ എപ്പോഴും പൊട്ടിത്തെറികളും ചീറ്റലും ഒക്കെ ആയിരുന്നു, ലാവയൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം ഈ ഇതുപോലെ വോൾക്കാനിക് ഇറപ്ഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ലേ. ആ സമയത്ത് ഇറപ്ഷനിലൂടെ ഭൂമിയിൽ കല്ലുകളിൽ ഈ പാറകളിലും മറ്റും ശേഖരിച്ചിരിക്കുന്ന പലതരം ഗ്യാസുകൾ പുറത്തേക്ക് വരും. ഡീ ഗ്യാസിങ് ഔട്ട് ഗ്യാസിങ് എന്നൊക്കെയാണ് ആ പ്രോസസ്സിന് പറയുന്ന പേര് സയന്റിഫിക്കലി. അതിലൊത്തിരി ഗ്യാസസ് ഉണ്ടാവും, മീഥേൻ ഉണ്ടാവാം, ഒരുപക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാം, അതിൻ്റെ കൂടെ വാട്ടർ മോളിക്യൂൾസ് H2O മോളിക്യൂൾസ് ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് പൊട്ടിത്തെറികൾക്ക് ശേഷം പയ്യെ എന്ത് പറ്റി ഇതൊക്കെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ വാട്ടർ മോളിക്യൂൾസ് ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അറ്റ്മോസ്ഫിയറിൽ. പയ്യെ പയ്യെ എർത്ത് കൂളാവാൻ തുടങ്ങി. അങ്ങനെ കൂളായി കൂളായി ബോയിലിംഗ് പോയിന്റിനും താഴേക്ക്, അതായത് വെള്ളം തിളയ്ക്കുന്ന ആ പോയിന്റിനും താഴേക്ക് എർത്തിന്റെ താപനില താഴ്ന്നപ്പോഴേക്കും ഈ വെള്ളമൊക്കെ കണ്ടൻസ് ആയി താഴേക്ക് മഴയായി പെയ്യാൻ തുടങ്ങി. പിന്നെ സെഞ്ചുറികളോളം മഴ പെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ മഴ പെയ്തപ്പോൾ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൊണ്ട് ഈ കുഴികളിലുള്ള പ്രദേശങ്ങളിലേക്ക് ഈ മഴവെള്ളം അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആണ് ഓഷ്യൻ, ഈ കാണുന്ന മഹാസാഗര പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ലൈഫിന്റെയും ഉത്ഭവം. ഇനി മനുഷ്യജന്മത്തിന്, അതായത് നമ്മള് ബുദ്ധിയും ബോധമുള്ള മനുഷ്യരായിട്ട് പരിണമിച്ചതിന് ശേഷം എന്തിനായിരിക്കാം കടലിലേക്ക് പോയത്? സംശയമൊന്നും വേണ്ട, ഫുഡിനും ട്രേഡിനും എക്സ്പ്ലോറേഷനും വേണ്ടിയിട്ടായിരിക്കും പോയത്. ചൈനക്കാരും ഈജിപ്ഷ്യൻസും ഒക്കെയാണ് ആദ്യം ഈ യാത്ര നടത്തിയിരിക്കുന്നതൊക്കെ ആയിട്ട് രേഖകളിൽ കാണുന്നത്. നിങ്ങൾക്കിവിടെ ഒരു 3800 years പഴക്കമുള്ള ഒരു ഈജിപ്ഷ്യൻ ഷിപ്പ് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഒരു പായ്ക്കപ്പലാണത്. കാറ്റിന്റെ ദിശ, കാറ്റിന്റെ വേഗമൊക്കെ അനുസരിച്ച് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഷിപ്പുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പോളിനേഷ്യക്കാരും നാവിഗേഷന് കടൽയാത്രയ്ക്ക് ഒട്ടും പുറകിലായിരുന്നില്ല. പോളിനേഷ്യ എന്ന് പറഞ്ഞാല് ഏകദേശം പസഫിക് ഓഷനില് ഇക്വേറ്ററിന് താഴെയായിട്ട് ഉള്ളൊരു
ആയിരത്തിലധികം ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ഈ പോളിനേഷ്യ. അവിടെ ഉള്ളവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും കപ്പലിന്റെയോ അല്ലെങ്കിൽ ബോട്ടിന്റെയോ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു. ഗ്രീക്കുകാർ വന്നതോടുകൂടിയിട്ടാണ് ഇതിന് ഇത്രയും സയന്റിഫിക് ആയിട്ടുള്ള ഒരു രൂപം, അതായത് എങ്ങനെ സയന്റിഫിക് ആയിട്ട് നാവിഗേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. നോർത്ത് സ്റ്റാർ ഉപയോഗിച്ചു ഗ്രീക്ക് പൈത്യാസ്, അതുപോലെ തന്നെ ഗ്രീക്ക് ഇറാത്തോത്തീൻസ്, അദ്ദേഹമാണ് ഇറാത്തോസ്തീൻസ്, അദ്ദേഹമാണ് ഈ എർത്തിന്റെ സർക്യുംഫറൻസ് ചുറ്റളവ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചു എന്ന് പറയപ്പെടുന്ന ഗ്രീക്കുകാരൻ. അതുകൂടാതെ ഗ്രീക്ക് ആയിട്ടുള്ള ഗ്രീക്ക് തന്നെയായിട്ടുള്ള ഹിറോഡോട്ടൂസ്, ഇദ്ദേഹമാണ് മാപ്സ് ഉണ്ടാക്കിയത്. മാപ്സ് നാവിഗേഷൻ വളരെ പ്രധാനമാണ്. ഒരു കെട്ട് മാപ്സ് ഉണ്ടാവും ഓരോ ഓരോ ക്യാപ്റ്റന്റെ അല്ലെങ്കിൽ നാവിഗേറ്ററിന്റെയും കയ്യിൽ. അവർക്ക് ഇങ്ങോട്ട് പോകണം, എവിടെ വരണം. വൺസ് ഒരു ഷിപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷന് സാധ്യതയുണ്ട്. പണ്ടത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷന് യാതൊരു സാധ്യതയില്ല. എല്ലാ സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം എപ്പോഴും ഒരു ഷിപ്പും അതിലെ ആൾക്കാരും. അടുത്തത് കാണുന്നത് ഒരു തരത്തിലുള്ള ഒരു കോമ്പസ് ആണ്. നോർത്ത് കാണിക്കാൻ ദിശ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോമ്പസ്. ഇത് ചൈനക്കാർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന 1125 ചൈനക്കാർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു കോമ്പസ് ആണ് ഈ കാണുന്നത്. പിന്നീട് ഈ പറയുന്ന ഫുഡിനും ട്രേഡിനും എക്സ്പ്ലോറേഷനും വേണ്ടി മാത്രമല്ലാതെ ഇക്കണോമിക്സിനും പൊളിറ്റിക്സിനും അതുപോലെ തന്നെ റിലീജിയനും വേണ്ടിയിട്ടായി കടൽ സഞ്ചാരം. ഈ മൂന്ന് പേരെ പറ്റി ഞാൻ അധികം ഒന്നും പറയണ്ടായിരിക്കും അല്ലെ. കൊളംബസ്, വെസ്പുച്ചി, അതുപോലെ തന്നെ മാഗെല്ലൻ. കൊളംബസ് ഒരു ഇറ്റാലിയൻ നാവിഗേറ്റർ ആയിരുന്നു. അദ്ദേഹം ഒത്തിരി പ്രാവശ്യം 4 പ്രാവശ്യം അറ്റ്ലാന്റിക് ഓഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്യൻ കോളനൈസേഷനൊക്കെ അദ്ദേഹം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആളാണ് അമേരിക്കോ വെസ്പുച്ചി. അമേരിക്കോ വെസ്പുച്ചി സൗത്ത് അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഇന്ത്യയാണ് അല്ലെങ്കിൽ ആ പ്രദേശം നമ്മളുടെ പ്രദേശമാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീട് മനസ്സിലായത് സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന പുതിയൊരു ഭൂഖണ്ഡമാണെന്ന് മനസ്സിലായി. ഈ അമേരിക്കയ്ക്ക് അമേരിക്ക, അതായത് സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്കയ്ക്ക് അമേരിക്ക എന്ന് പേര് വരാൻ തന്നെ കാരണം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് ആയിട്ടാണ്. അടുത്ത ആളാണ് മാഗെല്ലൻ. ഏറ്റവും ആദ്യം ഭൂമിക്ക് ചുറ്റും സർക്യു നാവിഗേറ്റ് ചെയ്ത ആളാണ് മാഗെല്ലൻ. ഇദ്ദേഹം ഒരു പോർച്ചുഗീസ് എക്സ്പ്ലോറർ ആയിരുന്നു. അതിനുശേഷം ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് വരുന്നുണ്ട്. അദ്ദേഹമാണ് സയൻസിനും എക്സ്പ്ലോറേഷനും പര്യവേക്ഷണത്തിനും വേണ്ടി മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് കടൽ യാത്ര ഒരുക്കിയത്. കറക്റ്റ് ആയിട്ടുള്ള ടൈം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ടൈം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന സ്പെസിഫിക് ഇൻസ്ട്രുമെന്റ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് കടൽ യാത്ര ചെയ്യുക എന്നൊക്കെ അദ്ദേഹം കൂടുതൽ എന്നൊക്കെയുള്ള കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. പിന്നെ ഓസ്ട്രേലിയ കണ്ടുപിടിക്കുന്ന ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ആണ്. ഈ പസഫിക് ഐലൻഡിലുള്ള തഹിത്തി, ഹവായ് അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. അതും ഒരു രസകരമായ കഥയാണ്. അവിടുത്തെ രാജാവിനെ കിഡ്നാപ്പ് ചെയ്തു എന്ന പേരിൽ, തന്റെ ഷിപ്പിലുള്ള ഒരു കട്ടർ കാണാതായതിന്റെ പേരിലാണ് അവിടുത്തെ രാജാവിനെ കിഡ്നാപ്പ് ചെയ്തത്. അതിന്റെ പേരിലാണ് അവിടുത്തെ ആൾക്കാർ അദ്ദേഹത്തിനെ കൊല്ലുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ചാൾസ് റോബർട്ട് ഡാർവിൻ, ദ ഫാദർ ഓഫ് എവല്യൂഷൻ എന്നൊക്കെ പറയാം അല്ലെ. അദ്ദേഹം ഇതുപോലെ ഓഷ്യനോഗ്രഫിക്ക് ഹെൽപ്പ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. കോറൽ റീഫ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ HMS ബീഗിൾ എന്ന് പറയുന്ന ഒരു വോയേജ് ഉണ്ടായിരുന്നു, ഒരു യാത്ര ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. ആ നീല വര കാണുന്നതൊക്കെ അദ്ദേഹം യാത്ര ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. കോറൽ റീഫിന് സീ ഫ്ലോറിനെയും ഒക്കെ പറ്റി ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഒരാളാണ് ചാൾസ് ഡാർവിൻ. അതിനുശേഷം മറൈൻ സയൻസ് എന്നൊരു ശാഖ പുതിയതായിട്ട് ഫോം ചെയ്യുകയാണ്. മറൈൻ സയൻസ് എന്ന് പറഞ്ഞാൽ കടലിനെ പറ്റി പഠിക്കാനുള്ള ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിലാണ് മാത്യു മൗരി എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഓഷ്യനോഗ്രഫി, ഓഷ്യനോഗ്രഫി സമുദ്ര ഗവേഷണത്തിലെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ ഫിസിക്കൽ ഓഷ്യനോഗ്രഫി എന്ന് വിളിക്കുന്നത്. അതിന്റെ ഫാദർ ആയിട്ടാണ് മാത്യു മൗരിയെ നമ്മൾ അംഗീകരിക്കുന്നത്. ഇവരുടെ ഒരു 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 എക്സ്പെഡിഷൻ ഉണ്ട്, ചാലഞ്ചർ എക്സ്പെഡിഷൻ, ലോകത്തെ ആദ്യത്തെ മറൈൻ സയൻസിന് വേണ്ടി മാത്രമുള്ള എക്സ്പെഡിഷൻ 1872
നാല് വർഷം തുടർന്നു ഈ യാത്ര. ഫിസിക്കലും ഭൂമിശാസ്ത്രപരമായിട്ടും രസതന്ത്രപരമായിട്ടും ജീവശാസ്ത്രപരമായിട്ടും അങ്ങനെ ഒത്തിരി ഡേറ്റ കവർ ചെയ്യാനായിട്ട് ഈ എക്സ്പെഡീഷന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓഷ്യനോഗ്രഫിയെ പറ്റി ജനറൽ ആയിട്ടൊന്ന് നോക്കാം. എന്താണ് ഓഷ്യനോഗ്രഫി? ഓഷ്യനോഗ്രഫി ഒരു ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആണ്. ഒരിടത്ത് ഇരുന്ന് വർക്ക് ചെയ്യാതെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ കുറച്ച് കൗതുകം ക്യൂരിയോസിറ്റി കൂടുതലുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ ഒരു ശാഖയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഫീൽഡ്. ഒരു വിഷയം പഠിച്ചുകൊണ്ട് ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരേ സമയം ഒത്തിരി വിഷയങ്ങൾ പഠിക്കണം നമുക്ക് കടലിനെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ തന്നെ പ്രകൃതിയോട് കെമിസ്ട്രിയാണ് ഏത്, ഇത് ഇത് ഫിസിക്സ് ആണ്, ഇത് ബയോളജി ആണെന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാവില്ല അല്ലെ. എല്ലാം ചേർന്നതാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ നേച്ചർ എന്ന് പറഞ്ഞാൽ. ആസ്ട്രോണമി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജിയോഗ്രഫി, ജിയോളജി, ഇതെല്ലാം ചേർന്നതാണ് ഓഷ്യനോഗ്രഫി. ഇനി ഓഷ്യനോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്, അതായത് മറൈൻ വാട്ടറിനെ സ്പെഷ്യൽ ആക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അതിന്റെ ടെമ്പറേച്ചറും അതിന്റെ സലൈനിറ്റിയും, അതിന്റെ താപനിലയും അതിലെ അതിനുള്ള ലവണത്വം. രണ്ട് കാര്യങ്ങൾ. ടെമ്പറേച്ചർ എന്തുകൊണ്ടാണ് ഡിഫറൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്? ഉപ്പിന്റെ കാര്യം നമുക്ക് ശരിയാണ്, കടൽ വെള്ളത്തിന് നമ്മൾ ഉപ്പ് നിർബന്ധമായിട്ട് പറയാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്? സോ സിമ്പിൾ, സി ഈ പിക്ചർ കണ്ട ഒരു ഗ്ലോബൽ പിക്ചർ ആണിത്. ഈ ഗ്ലോബൽ പിക്ചറിൽ ടെമ്പറേച്ചർ ആണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ചുമപ്പ് സൂചിപ്പിച്ചിരിക്കുന്നത് ടെമ്പറേച്ചർ കൂടുതലാണ്, താപനില കൂടുതലാണെന്നും, നീലയിലേക്ക് പോകും തോറും, ഈ ലെജൻഡ് കാണുന്ന പോലെ നീലയിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നോക്കൂ, ഇക്വേറ്ററിന്റെ ഭാഗത്ത് ടെമ്പറേച്ചർ വളരെ കൂടുതലും ഹയർ ഓർ എന്താ പറയാ പോളാർ റീജിയനിലേക്ക് കടക്കും തോറും അത് കുറഞ്ഞു കുറഞ്ഞുമാണ് വരുന്നത്. സീസൺ അനുസരിച്ച് ഇതിന് ചെറിയ മാറ്റം ഉണ്ടാവും, പക്ഷെ ഈ ട്രെൻഡ് സെയിം ആയിരിക്കും. നോക്കൂ, ഈ പോളർ ഓഷനിലോട് അടുത്ത് ഏകദേശം -2 degrees ടെമ്പറേച്ചർ കാണുന്നത്, എപ്പോഴും ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ. പലയിടത്തും സൂര്യോദയമൊക്കെ വളരെ വർഷത്തിൽ തന്നെ വിരളാണെന്ന് പറയാം. ഇത് ഈ ഓരോ പിക്ചേഴ്സും ശരിക്കും പറഞ്ഞ ഓരോ എൻസൈക്ലോപീഡിയ, ഒത്തിരി കാര്യങ്ങൾ ഇതിന്ന് പഠിക്കാൻ പറ്റും. ഒരു ചെറിയ കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ, ഈ ഇന്ത്യൻ ഓഷൻ കണ്ടോ, നമ്മൾ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വെച്ച് നോക്കിയാൽ ഈ പോർഷനാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളതായിട്ട് കാണപ്പെടുന്നത് അല്ലേ. അതെന്തുകൊണ്ടാവാം? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നില്ല ഇന്ത്യൻ ഓഷന്റെ ഒരു പെക്യുലാരിറ്റി, അത് നോർദേൺ ആൻഡ് സതേൺ പോളാർ ഓഷനിൽ ആയിട്ട് വലിയ ബന്ധമില്ലാതെ കിടക്കുന്ന കാരണമാണ് ഈ ഭാഗം, ഈ ലാൻഡ് ലോക്ഡ് ആയിട്ട് കിടക്കുന്ന കാരണമാണ് നമ്മുടെ അറബിക്കടലും നമ്മുടെ ബംഗാൾ ഉൾക്കടലും ഇത്ര ചൂടുള്ളതായിട്ട് തോന്നുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അതുപോലെ തന്നെ തിരിച്ച് ഈ റൈറ്റ് സൈഡിലുള്ള പാനലിലുള്ള പിക്ചറിലേക്ക് വന്നാൽ അത് സലൈനിറ്റിയാണ്. സലൈനിറ്റി പിക്ചറിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഇതിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്താ, ഇക്വേറ്റർ ടു പോൾ അങ്ങനൊരു ട്രെൻഡ് എവിടെയില്ല, സലൈനിറ്റിയുടെ കാര്യത്തിലില്ല അല്ലേ. പക്ഷെ ചില ഏരിയ ക്രമീകരിച്ചാണ്, ചില ഏരിയകൾ വെച്ചിട്ടാണ് സലൈനിറ്റി മാറിയിരിക്കുന്നത്. നോക്കൂ, ഈ മെഡിറ്ററേനിയൻ സീ ആ ഭാഗം, അതായത് അറ്റ്ലാന്റിക് ഓഷനിൽ കയറി ഇവിടെയാണ് മെഡിറ്ററേനിയൻ, ഏറ്റവും വലിയ കനാൽ സൂസ് കനാലൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ഏരിയ. ആ ഭാഗത്ത് നോക്കൂ, വളരെ ചുമപ്പായിട്ടാണ് കാണുന്നത്. ചുമപ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടിയ സലൈനിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നീല എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത്. നോക്കും, മുകളിൽ പോളാർ ഓഷനിലെ നീലയാണ്, താഴെയോ അത്ര നീലയല്ല അല്ലെ. ഏകദേശം 34-35 വരുന്ന രീതിയിലാണ് താഴെ സതേൺ ഓഷൻ, അന്റാർട്ടിക് ഓഷനിലുള്ളത്. ഇനി വീണ്ടും നമ്മുടെ ഇന്ത്യൻ ഓഷനിലേക്ക് വന്ന് നോക്കൂ, കാര്യം നമ്മളുടെ ഇടത്തും വലത്തും ഒരേപോലെ കിടക്കുന്ന രണ്ട് സീസ് ആണ് ഈ പറയുന്ന അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും. എങ്കിലും അവരുടെ സലൈനിറ്റി തമ്മിൽ നല്ലൊരു വ്യത്യാസം കാണുന്നില്ലേ? അറബിക്കടല് കൂടുതൽ സലൈനും അതുപോലെ തന്നെ ഈ ബംഗാൾ ഉൾക്കടല് അത്ര സലൈനിറ്റി കാണുന്നില്ല. ഏകദേശം 31-32 വരുന്നത് അല്ലേ. അതിന്റെ കാരണം എന്താകാം? വെസ്റ്റേൺ ഗട്ട്സിൽ ഉത്ഭവിക്കുന്ന റിവേഴ്സ് ആണ് കൂടുതലും ഈ എന്താ പറയാ അറേബ്യൻ സീയിലേക്ക് വരുന്നത്. ഓക്കെ, അത് അതിനെ വെച്ച് നോക്കുമ്പോൾ ബംഗാൾ ഉൾക്കടലിലേക്ക് വീഴുന്ന നദികളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. താഴെ തൊട്ട് കൃഷ്ണ, ഗോദാവരി, ഗംഗ, ബ്രഹ്മപുത്ര, ഐരാവതി തുടങ്ങിയ ഭീമ നദികളാണ് വന്ന് വീഴുന്നത്. അതും വർഷം
ഒരു വർഷത്തില് പെരനിയൽ റിവേഴ്സ് ആണ് അവര് അവര് കണ്ടിന്യൂസ് വീണുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഗംഗയും ബ്രഹ്മപുത്രയൊക്കെ ഐരാവതിയൊക്കെ. അപ്പൊ അവിടെ എപ്പോഴും ഫ്രഷ് വാട്ടറിന്റെ, അതായത് നമ്മുടെ നദികളിൽ നിന്ന് വരുന്ന റിവറൈൻ ആയിട്ടുള്ള വാട്ടറിന്റെ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ബേ ഓഫ് ബംഗാൾ ഇങ്ങനെ സലിനിറ്റി കുറഞ്ഞിരിക്കുന്നത്. ഈ സലിനിറ്റി നമ്മളിപ്പോ സർഫസിൽ ഉപരിതലത്തിലുള്ള കഥയാണ് പറഞ്ഞത്. താഴേക്കും ഇതുപോലെ തന്നെ നല്ല വ്യത്യാസമുണ്ട്. താഴേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ വളരെയധികം കുറയുകയും സലിനിറ്റി കൂടുകയാണ് ട്രെൻഡ്. സലിനിറ്റി താഴേക്ക്, അതായത് ഉപ്പിന്റെ അളവ് ഡെപ്ത് കൂടുന്തോറും കൂടും, അതേസമയം ചൂട് കുറയും. ഏകദേശം ഒരു 1000 meter ഒക്കെ ആകുമ്പോഴേക്കും നല്ല തണുത്തുറഞ്ഞാവുന്ന രീതിയിൽ, ഉറയില്ല പക്ഷെ ഒരിക്കലും, ഉറയാവുന്ന രീതിയിലാണ് ഉറഞ്ഞാൽ നമുക്കറിയാം ഐസിന് ഡെൻസിറ്റി കുറവായാലും മുകളിലേക്ക് തന്നെ വരികയുള്ളൂ. അപ്പൊ വാട്ടറിന്റെ രണ്ടും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിക്കുക. വോം വാട്ടർ ഇസ് ലെസ് ഡെൻസ് ദാൻ കോൾഡ് വാട്ടർ, അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ഇസ് ലെസ് ഡെൻസ് ദാൻ സലൈൻ വാട്ടർ. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ വാട്ടർ തമ്മിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ആ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. അതായത് ഡെൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുതലും കുറവും ആണെന്നുണ്ടെങ്കിൽ, ഫ്രഷ് വാട്ടറിന് എപ്പോഴും ഡെൻസിറ്റി കുറവായിരിക്കും സലൈൻ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ വാം വാട്ടർ, ചൂടുള്ള വാട്ടറിന് തണുത്ത വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവായിരിക്കും. അങ്ങനെയാകുമ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അടുത്ത ഒരു കാര്യം, ഇങ്ങനെ മിക്സ് ചെയ്യാനും ഡെൻസിറ്റി ഗ്രേഡിയന്റ് ഉണ്ടാവുന്നതുകൊണ്ടാണ് കറൻസ് ഉണ്ടാവുന്നത്. ആദ്യം വിചാരിച്ചിരുന്നത് ഈ നമ്മൾ ഈ വേവ്സ് കാണുന്നത്, അതായത് വിൻഡാണ് മെയിൻലി ഈ കറൻസ് ഉണ്ടാക്കുന്നത്, സർഫസ് കറൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു കടലിന്റെ അടി ശാന്തമായിരിക്കും, മുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈ വിൻഡും വലിയ വലിയ വേവ്സും ഒക്കെ വരുന്നത്. പിന്നീട് നമ്മൾ ആ സത്യം മനസ്സിലാക്കി, കടലിന്റെ മുകളില് കാണുന്നതിലും എത്രയോ ഭീകരമാണ് കടലിന്റെ അടിയിലെ കാര്യങ്ങള്. ഒരു പക്ഷെ ഭീകരം എന്നുള്ള വേർഡ് തെറ്റായിരിക്കാം, എത്രയോ ബ്യൂട്ടിഫുൾ ആണ് അടിയിലെ കാര്യങ്ങൾ. അവിടെയും ഇതുപോലെ വെള്ളം ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വാട്ടർ മാസ് ട്രാവൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഡെൻസിറ്റി ഗ്രേഡിയന്റ് കാരണം. ഡെൻസിറ്റി കൂടുമ്പോൾ താഴേക്ക് പോവുകയും താഴേക്ക് ആഴങ്ങളിലേക്ക് പോകുമ്പോഴും പോവുകയും, ഡെൻസിറ്റി കുറയുമ്പോൾ മുകളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു പ്രതിഭാസം വേറെയുണ്ട്. തെർമോഹാലൻ സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സർക്കുലേഷൻ ഉണ്ട്, ഭൂമി മുഴുവൻ ചുറ്റുന്ന വാട്ടർ മാസ്. ഇന്ന് നമ്മളുടെ അറബിക്കടലിൽ കാണുന്ന ഒരു വെള്ളത്തുള്ളി, അത് ഒരുപക്ഷെ പസഫിക് ഓഷനിലെ തുള്ളിയായിരിക്കും, അല്ലെങ്കിൽ ആർട്ടിക് ഓഷനിലെ ആയിരിക്കാം. എല്ലാ ഓഷനിലുള്ള വാട്ടേഴ്സ് നമ്മളിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഭൂമിയിലുള്ള വാട്ടർ സർക്കുലേഷന്റെ, ഈ തെർമോഹാലൻ സർക്കുലേഷന്റെ ഒരു വീഡിയോ ആണ്. ഇത് മാത്രമല്ല, ലോക്കലായിട്ടുള്ള ഒത്തിരി വേറെ കറൻസ് ഉണ്ട്. നിങ്ങൾ ആദ്യം മെയിൻലി നമ്മൾ കാണാൻ പോകുന്ന ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന ഒരു കറണ്ട്, ഒരു വാം കറണ്ട് ആണ്, ചൂടുള്ള കറണ്ട് എന്ന് പറയാം. ഈ യൂറോപ്യൻ കൺട്രീസ് ഏറ്റവും അധികം അവരുടെ കാലാവസ്ഥ അനുസരിച്ച്, അതായത് ഫ്രോസൺ ആയിരിക്കേണ്ട അവര് ഫ്രോസൺ അല്ലാതെ ജീവ യോഗ്യമാക്കിയ ഒരു കറണ്ടാണ് ഈ ഗൾഫ് സ്ട്രീം. അവർ ഒത്തിരി കടപ്പെട്ടിരിക്കുന്ന ഒരു കറണ്ടാണ് ഈ ഗൾഫ് സ്ട്രീം. നമുക്ക് ഗ്രീൻലൻഡും അതുപോലെ നോർവേ, നമ്മുടെ സ്കാൻഡിനേവിയൻ കൺട്രീസും ഒക്കെ ഏകദേശം മഞ്ഞ് മൂടി കിടക്കുമ്പോൾ താഴെ ഈ സതേൺ യൂറോപ്പിൽ അത്ര കണ്ട് മഞ്ഞ് കാണാനില്ല അല്ലേ. അത് ഈ കറണ്ടിനോട് ആണ് അവർ താങ്ക്സ് പറയേണ്ടത് ആ കാര്യത്തിൽ. ഇതിനകത്ത് ഈ പിക്ചറിൽ നിങ്ങൾ നോക്കുമ്പോൾ ഈ വെള്ള പോകുന്നത് മുകളില് ആണ്, അതുപോലെ തന്നെ താഴേക്ക് പോകുന്നതായിട്ട് ഷെയ്ഡഡ് ആയിട്ടുള്ളൊരു ഓഫ് ആയിട്ട് താഴേക്ക് പോകുന്നതാണ്ടോ, അത് ശരിക്കും വെള്ളത്തിന്റെ അടിയിലാണ്. അതായത് എന്താ പറയാ, കടലിന്റെ അടിത്തട്ടിലൂടെയുള്ള കറണ്ടാണ്. ഒത്തിരി പല കാരണങ്ങൾ കൊണ്ട് കറണ്ട് ഉണ്ടാവുക കേട്ടോ, ഒരെണ്ണം മാത്രമല്ല. ഫോർ എക്സാമ്പിൾ വിൻഡ് മാത്രമല്ല, ഡെൻസിറ്റി ഗ്രേഡിയന്റ് മാത്രമല്ല, ടെമ്പറേച്ചറിലും സലിനിറ്റിയിലുള്ള ഡിഫറൻസും മാത്രമല്ല, ഒരു പക്ഷേ ഈ ഇപ്പൊ കര ഈ ഇവിടെ ഈ കറണ്ട് ഉണ്ടായിരിക്കുന്ന കാരണം നോക്കുക, ആഫ്രിക്കൻ ഭൂഖണ്ഡം ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്, സ്വാഭാവികമായിട്ട് വെള്ളത്തിന് നേരെ പോകാൻ പറ്റില്ല, ചുറ്റിക്കറങ്ങി പോകേണ്ടി വരും. അതുപോലെ ഈ അതുപോലെ എന്താ പറയാ, അങ്ങനെ പല കാരണങ്ങളും, ചിലപ്പോ എർത്ത്ക്വേക്കുകളോ, അങ്ങനെ പല കാരണങ്ങൾ കാരണം കറണ്ട് ഉണ്ടാക്കും. ഈ അന്റാർട്ടിക്കയ്ക്ക് ചുറ്റും പോകുന്ന ഒരു വലിയ കറണ്ട് കണ്ടു, അങ്ങനെ ചുറ്റി വളഞ്ഞു പോകുന്ന ഒരു കറണ്ട്, ഈ കറണ്ടാണ് എർത്തിലെ ഏറ്റവും വലിയ കറണ്ട്. അന്റാർട്ടിക് സർക്യുംപോളാർ കറണ്ട് എന്നാണ് എന്റെ പേര്. നോക്കൂ പസഫിക് ഓഷന്റെ വലിപ്പം നോക്കൂ, അന്റാർട്ടിക് സർക്യുംപോളാർ കറണ്ട് എന്നാണ് ഈ കറണ്ടിന്റെ പേര്.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും ഒരു എന്താ പറയാ മിസ്റ്ററിയാണ്, നമുക്ക് അറിയാൻ പാടില്ല. ഈ തെർമോഹലൈൻ സർക്കുലേഷൻ ഒരു കാരണവശാലും നമ്മളുടെ ഇന്ത്യൻ ഓഷനിലേക്ക് കടന്നിട്ട് അറബിക്കടലിലേക്കോ ബേ ഓഫ് ബംഗാളിലേക്കോ വരുന്നില്ല. ഇതൊന്നും സർക്കിൾ പോളാർ കറന്റിന്റെ ഒരു ഒരു ഫുൾ വ്യൂ ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. തണുത്ത് ഫ്രോസൺ ആയിരിക്കുന്ന അന്റാർട്ടിക്കയും അതിനു ചുറ്റും കറങ്ങുന്ന സർക്കിൾ പോളാർ കറന്റ്, അന്റാർട്ടിക് സർക്കിൾ പോളാർ കറന്റ്. ഇനി നമ്മളിപ്പോ കറണ്ടിന്റെ കാര്യം പറഞ്ഞു, ആഴത്തിനെ പറ്റി സംസാരിച്ചു അല്ലെ. ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര താഴെ വരെ വെളിച്ചം കിട്ടും, എത്ര താഴെ വരെ വെളിച്ചം കിട്ടാൻ സാധ്യതയുണ്ട്? ഏകദേശം ഒരു 200 മീറ്റർ വരെ നമ്മൾ സൺലിറ്റ് യൂഫോട്ടിക് സോൺ എന്നാണ് പറയപ്പെടുന്നത്. അതായത് എന്താ പറയാ ലൈറ്റ് കടക്കുന്ന സോൺസ്, അവിടെയാണ് നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റിയുടെ മെയിൻ പ്രത്യേക ഒരുവിധപ്പെട്ട എല്ലാ അവിടെയാണ് ജീവജാലങ്ങൾ, നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ് മത്സ്യസമ്പത്ത് പിടിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ സൺലിറ്റ് സോൺ അല്ലെങ്കിൽ യൂഫോട്ടിക് സോൺ എന്ന് പറയും. ഫോട്ടിക് എന്ന് പറഞ്ഞാൽ ഫോട്ടോണുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ലൈറ്റിന്റെ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് പറയുന്നത്. ഇനി അതിന് താഴെ ഒരു 200 മീറ്ററിന് താഴെ, ഒരു 1000 മീറ്റർ വരെ, ഒരു സേ ഒരു 800 മീറ്റർ ഇടയ്ക്ക് ഒരു ഇന്റർവെല്ലിൽ നമ്മൾ ട്വൈലൈറ്റ് സോൺ എന്നാണ് പറയുന്നത്. ഒരു സന്ധ്യാസമയം പോലെ, അധികം വെട്ടുണ്ടോന്ന് വെച്ചാൽ വെട്ടില്ല, എന്നാൽ വെട്ടില്ലേ ചെറുതായിട്ടുണ്ട് താനും. അവിടെ ചില ജീവിത ഷ്രിമ്പും സ്വേർഡ് ഫിഷും അതുപോലെയുള്ള മീൻ ഒക്കെ അവിടെയാണ് കാണപ്പെടുന്നത്. അവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. ഫോട്ടോസിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തറ്റിക്കലി അവൈലബിൾ ആയിട്ടുള്ള റേഡിയേഷൻ, അതായത് നല്ല വെളിച്ചം വേണം, അത് മുകളിൽ മാത്രമേ നടക്കുകയുള്ളൂ, താഴെ നടക്കില്ല. അതിനും താഴെ ഒരു സോൺ ഉണ്ട്, മിഡ്നൈറ്റ് സോൺ അല്ലെങ്കിൽ എഫോട്ടിക് സോൺ എന്ന് പറയും. അവിടെ സൺലൈറ്റ് ഒട്ടും തന്നെ കടക്കുന്നില്ല, അവിടെ മുഴുവൻ സമയവും ഇയർ ലോങ് നമ്മള് എന്താ പറയാ മുഴുവൻ സമയവും ഇരുട്ടാണ്. അവിടെ മുഴുവൻ സമയം ഇരുട്ടായിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന സോൺ എന്ന് പറഞ്ഞ മിഡ്നൈറ്റ് സോൺ അല്ലെങ്കിൽ എഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാല്. അടുത്തതാണ് ഇന്ത്യൻ ഓഷനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് പഠിക്കാം. ഇന്ത്യൻ ഓഷനിൽ നമ്മൾ നമ്മളുടെ രണ്ട് ഇടം വല്ലം കിടക്കുന്ന അറബിക്കടലും ബേ ഓഫ് ബംഗാളും ഇതിനകത്ത് കാണാൻ പറ്റും അല്ലെ. ഒത്തിരി നമ്മൾ ആദ്യം നമുക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല, പക്ഷെ അതേസമയം അറ്റ്ലാന്റിക് ഓഷനൊക്കെ പറ്റിയിട്ട് വളരെയധികം പഠനങ്ങൾ നടന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യൻ ഓഷനെ പറ്റിയിട്ട് പഠനങ്ങൾ കുറവാണ്. പക്ഷേ ഈ അറബിക്കടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില്ലറയായിട്ട് കണക്കാക്കണ്ട, നമ്മൾ വേൾഡ് ഓഷനെ വച്ച് നോക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് മത്സ്യസമ്പത്ത് ബയോഡൈവേഴ്സിറ്റി തരുന്ന ഒരു സ്ഥലമാണ് അറബിക്കടൽ എന്ന് പറഞ്ഞാൽ. അതുകൂടാതെ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, ഈ ചാകര എന്ന് പറയുന്ന കാര്യമില്ലേ നമ്മൾ, അത് എല്ലായിടത്തും ഉണ്ടാവുന്ന കാര്യമല്ല. ഭൂമിയിൽ തന്നെ ആകെ 2 സ്ഥലത്തെയാണ്, ആകെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് ചാകര വരുന്ന ഒരേ ഒരു സ്ഥലമുള്ളൂ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ നമ്മുടെ ആലപ്പുഴ റീജിയനിൽ. അല്ലാതെ അതിനെ മഡ് ബാങ്ക് എന്നൊരു പ്രതിഭാസമായിട്ടാണ് ഓഷ്യനോഗ്രഫിക്കാർ പഠിക്കുന്നത്. അതല്ലാണ്ട് ചിലിയിലെ ഒരു പ്രദേശത്തും ഇതുപോലെ ചാകര വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ മത്സ്യം ഇങ്ങനെ വെള്ളത്തിൽ പോയി കിടന്ന് എന്നെ എടുത്തുകൊണ്ട് പൊക്കോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചാകര ആകെ വരുന്നത് നമ്മുടെ സ്ഥലത്ത് മാത്രമാണ്. അപ്പൊ നമുക്കറിയാം എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഓഷനെ പറ്റി പഠിക്കേണ്ടത് എന്ന്. അത് പറഞ്ഞ സ്ഥിതിക്ക് പറയട്ടെ, ഓഷൻ എന്ന് പറഞ്ഞാല് ചുമ്മാ കടലിനെ പറ്റി പഠിക്കുന്നത് മാത്രമാണ് ഓഷ്യനോഗ്രഫി അല്ല. ഓഷനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഈ നമ്മുടെ മുഴുവൻ ഗ്ലോബിന്റെ എർത്തിന്റെ ക്ലൈമറ്റിനെ തന്നെ ഒത്തിരി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഓഷൻ എന്ന് പറഞ്ഞാൽ. ക്ലൈമറ്റിനെ മാത്രമല്ല ബെദറിനെ, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-40 ഒരു വലിയ കാലയളവിലെ ഒരു എർത്തിന്റെ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ പെരുമാറുന്നത് എന്നുള്ളതാണ് ക്ലൈമറ്റ് എങ്കിൽ. ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ 1-2 അല്ലെങ്കിൽ ഇയർ ലോൺ സീസണൽ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ വെദർ എന്നാണ് സൂചിപ്പിക്കുന്നത്. രണ്ടും മലയാളത്തിലെ കാലാവസ്ഥ തന്നെ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ മൺസൂൺ സിസ്റ്റം, നമ്മളുടെ
ഭൂഖണ്ഡത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഉപഭൂഖണ്ഡത്തിനെ പറ്റി പഠിക്കും, ഇന്ത്യൻ പെനിൻസുലയെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഏഷ്യൻ സദേൺ ഏഷ്യനെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മൺസൂൺ സിസ്റ്റം. എങ്ങനെയാണ് മൺസൂൺ വരുന്നത്, അതിൽ ഓഷ്യനുള്ള പങ്ക് എന്താണ്, നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും വെള്ളം പെട്ടെന്ന് ചൂടാവും, അതേസമയം കര സോറി വെള്ളം പതുക്കെ ചൂടാവുള്ളൂ അല്ലെ, അല്ലെങ്കിൽ വെള്ളത്തിന് ചൂടാവാൻ ഒത്തിരി ചൂട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അറ്റ് ദ സെയിം ടൈം കര പെട്ടെന്ന് ചൂടാവും അല്ലെ. ഈ ഒരു ചെറിയ കാരണം കൊണ്ടാണ് നമുക്ക് മൺസൂൺ ഉണ്ടാവുന്നത്. ആദ്യത്തെ പിക്ചർ നോക്കൂ, സമ്മർ സീസൺ നമ്മളുടെ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ നല്ല വെയിലായിരിക്കും അല്ലെ, കര പെട്ടെന്ന് ചൂടാവും. കര ചൂടാവുമ്പോൾ എന്ത് ചെയ്യും, കരയുടെ മുകളിലുള്ള എയർ മോളിക്യൂൾസ് ചൂടാവും, എയർ മോളിക്യൂൾസ് ചൂടായി കഴിഞ്ഞാൽ അത് ലെസ് ഡെൻസർ ആവും, അത് മുകളിലേക്ക് പൊങ്ങിപ്പോകും. മുകളിലേക്ക് പൊങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, അത്രയും ഭാഗത്തേക്ക് ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രഷർ കുറവ് വരും. പ്രഷർ എവിടെ കുറയുന്നു അങ്ങോട്ട് എയർ റഷ് ചെയ്തെത്തും. അപ്പോ ഈ കടൽ പതുക്കെ ചൂടാവുള്ളൂ, അപ്പൊ അവിടെയൊക്കെ നിറച്ച എയർ ഉണ്ട്, കരയിലാണ് എയർ കുറവ്. അപ്പൊ എന്ത് ചെയ്യും, ഈ കടലിൽ നിന്നുള്ള എയർ കരയിലേക്ക് ഇടിച്ചിറങ്ങിയെത്തും, പെട്ടെന്ന് എത്തും. അപ്പോഴേക്കും എന്ത് പറ്റും, കടലിൽ നിന്നാണ് വരുന്നത് കാറ്റ്. മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കാറ്റ് എന്നാണ്, വിൻഡ് എന്നാണ്. ഈ കാറ്റ് കടലിൽ നിന്ന് വരുമ്പോൾ അതിന്റെ ഉള്ളിൽ നിറച്ച് വെള്ളത്തിനെ ഒതുക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. വെള്ളം മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസിനെയും ഒതുക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ബോട്ടൽ ലാഡൻ ആയിട്ടുള്ള ഈ വിൻഡ് നമ്മളുടെ ഇങ്ങോട്ട് വരും. ഏറ്റവും ആദ്യം ടച്ച് ചെയ്യുന്നതാവട്ടെ നമ്മുടെ സ്വന്തം കേരളത്തിനെയാണ്. കേരളത്തിന് ടച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ മൈറ്റി വെസ്റ്റേൺ ഗട്ട്സ് അവിടെ നിൽക്കുന്നുണ്ട്, അത് തടയും. വെസ്റ്റേൺ ഗട്ട്സിൽ തട്ടി ആദ്യത്തെ മൺസൂൺ തുള്ളി നമ്മുടെ കേരളത്തിൽ വീഴും. അതുകൂടാതെ അത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിനെയും കടന്ന് മുകളിലേക്ക് ചെല്ലും. മുകളിലേക്ക് ചെന്ന് ഏകദേശം ഒരു 4-5 മാസത്തോളം, അതായത് ജൂൺ തൊട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ നമുക്ക് എന്ത് കിട്ടും, മഴ കിട്ടും. നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ, ഇത് സൗത്ത് വെസ്റ്റ് സ്ഥലത്തു നിന്നാണ് ഈ വിൻഡ് വരുന്നത്. നോക്കൂ, സൗത്തും അതുപോലെ തന്നെ വെസ്റ്റേൺ സ്ഥലത്തു നിന്നാണ് വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇന്ത്യ മുഴുവൻ നമുക്ക് മഴ കിട്ടുകയാണ് ചെയ്യുന്നത്. അടുത്തത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ വിന്റർ മൺസൂൺ. ഏകദേശം ഒരു ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ഡിസംബർ ജാനുവരി സമയത്തൊക്കെ നമുക്ക് നമ്മുടെ തുലാവർഷം, അതെങ്ങനെയാണ്, ഇത് കഴിഞ്ഞ് നമ്മുടെ മഞ്ഞ്, ഏകദേശം മഞ്ഞ് വീഴുന്ന സമയമാണല്ലേ ഡിസംബർ കാലയളവൊക്കെ. അവിടെയൊക്കെ കര പെട്ടെന്ന് തണുക്കും, പക്ഷെ വെള്ളം പതുക്കിയ തണുപ്പുള്ളൂ. അപ്പൊ ചൂടായിരിക്കുന്നത് എവിടെയാണ്, വെള്ളമാണ് ചൂടായിരിക്കുന്നത്. വെള്ളത്തിന്റെ മുകളിലുള്ള മോളിക്യൂൾസ് മുകളിലേക്ക് പോകും. ഈ മോൾ, അതായത് ഈ മോളിൽ നിന്നുള്ള, അതായത് കരയിൽ നിന്നുള്ള വിൻഡ് എന്ത് ചെയ്യും, തിരിച്ച് കടലിലേക്ക് പോകും. ഒരു സൈക്കിള് പോലെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ബേ ഓഫ് ബംഗാളിൽ നിന്നൊക്കെ ഒത്തിരി വെള്ളം മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസിനെ എടുത്തിട്ടാണ് പോവുക. അങ്ങനെ നമുക്ക് തുലാവർഷം കിട്ടും. എന്തുകൊണ്ടാണ് അത്, എപ്പോഴാണ് കണ്ടൻസ് ചെയ്യുന്നത്, തണുപ്പിലേക്ക് എത്തുമ്പോഴേക്കും. നമുക്കിവിടെ അറിയാം, എവിടെയെങ്കിലും ചെന്ന് തട്ടുമ്പോഴേക്കും അത് കണ്ടൻസ് ആവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള ശക്തി മോളിക്യൂൾസിന് ഉണ്ടാവില്ല. അടുത്ത ഈയിടയിൽ നമ്മൾ ഒത്തിരി സംസാരിക്കുന്ന ഒരു കാര്യമാണ് സൈക്ലോൺ ഫോർമേഷൻ. ഇതും നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാണ് സൈക്ലോൺ ഫോർമേഷനെ കടല് ഹെൽപ്പ് ചെയ്യുന്നത്. കടലിന്റെ ടെമ്പറേച്ചർ, ഉപരിതല ടെമ്പറേച്ചർ, സീ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയും, അത് 26 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സൈക്ലോൺ ഉണ്ടാകാനുള്ള ചെറിയ ചാൻസ് എങ്കിലും ഉണ്ട്. അവിടെ എന്ത് പറ്റും, ഇതേപോലെ ഈ പിക്ചറിലേക്ക്, ഈ ലെഫ്റ്റ് പാനലിലുള്ള പിക്ചറിലേക്ക് നോക്കാം. അവിടെ ചൂട് കൂടുതലാണ്, സ്വാഭാവികമായിട്ടും വെള്ളം മുകളിലേക്ക് പൊങ്ങിപ്പോവും. വെള്ളമല്ല, എയർ മോളിക്യൂൾസ്, വാട്ടർ കൊണ്ടുള്ള മോളിക്യൂൾസ്, എയർ മോളിക്യൂൾസ് മുകളിലേക്ക് പൊങ്ങിപ്പോവും. പൊങ്ങിപ്പോകുമ്പോൾ എന്ത് ചെയ്യും, ചുറ്റുമുള്ള എയർ എന്ത് ചെയ്യും, ഈ പൊങ്ങിയിരിക്കുന്ന സ്ഥലത്തേക്ക് റഷ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് നേരെ പോതി വളഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താ, എർത്ത് കറങ്ങുന്നുണ്ട്, അതാണ് കോറിയോളിസ് ഇഫക്റ്റ് ആണ് ഈ വിൻഡ് ഒന്ന് നേരെ പോതെ വളയാനുള്ള കാരണം, കോറിയോളിസ് ഇഫക്റ്റ്. വീണ്ടും വീണ്ടും ഈ എന്ത് വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, മുകളിലേക്ക് പൊങ്ങിപ്പോകും. മുകളിലേക്ക് പോകുന്നതോറും അത് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ഡ്രോപ്പ്ലെറ്റ്സ് ആകും, ചെറിയ ചെറിയ മഴവെള്ള തുള്ളികളായിട്ട് രൂപപ്പെടാൻ തുടങ്ങും. അങ്ങനെ കണ്ടൻസ് ചെയ്യുമ്പോഴേക്കും വീണ്ടും എന്ത് ചെയ്യും, ഹീറ്റ് പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സൈക്ലോൺ തന്നെ സൈക്ലോണിന്റെ എൻജിനായിട്ട് വർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വാം എയർ മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കും തോറും, അത് കണ്ടൻസ് ചെയ്യുന്നതോറും കൂടുതൽ ചൂടത് പുറത്തേക്ക് കൊടുക്കുക ചെയ്യുക.
അങ്ങനെ എന്ത് ചെയ്യും, ആ പ്രദേശം മുഴുവൻ ഒരു ഒരു ലോ പ്രഷർ ഏരിയ ആയിട്ട്, നമ്മൾ ആദ്യം പറയല്ലോ ഒരു ലോ പ്രഷർ ഏരിയ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് ആദ്യം നമുക്ക് മെറ്റോറോളജി ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് തരാം. അവിടുന്ന് എന്ത് ചെയ്യും, ചുറ്റുമുള്ള എയർ ഇങ്ങോട്ട് രക്ഷ ചെയ്യും. ചെയ്യുന്തോറും ഈ ഈ പ്രതിഭാസത്തിന്റെ എന്താ പറയുക ശക്തി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് സൈക്ലോൺ വലിയ ചിലപ്പോ എക്സ്ട്രീംലി സിവിയർ സൈക്ലോൺ അല്ലെങ്കിൽ വെരി എക്സ്ട്രീംലി സിമിലർ സൈക്ലോൺ, അങ്ങനെ ചില ചില എന്താ പറയാ പേരുകൾ നിട്ട് നമ്മൾ വിളിക്കാറുണ്ടല്ലേ, ഓഖിയും ഫാനിയും ഒക്കെ പോലെ. അങ്ങനെയാണ് സൈക്ലോൺ ഫോം ചെയ്യുന്നത്. നമ്മളുടെ അറബിക്കടൽ സേഫ് ആയിരുന്നു ഒത്തിരി നാള്, പക്ഷെ നമ്മളുടെ ഇടപെടൽ കൊണ്ടായിരിക്കണം ഇപ്പോഴും. ഇപ്പോ നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ എങ്ങനെ വന്നാലും കുറെയൊക്കെ ഒരു വർഷത്തിൽ ഒരു മിനിമം 5 സൈക്ലോൺ ഒക്കെ വരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അറബിക്കടൽ സേഫ് ആയിരുന്നു, ഹ്യൂമൻ ഇന്റർവെൻഷൻസ് കാരണമായിരിക്കണം ഇപ്പോ അത് അതും സേഫ് അല്ലാണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിനുള്ള അതിനുള്ള എന്തുകൊണ്ടാണെന്നുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് പറയുന്നത് ഏറ്റവും അവസാനത്തെ സ്ലൈഡിലോട്ട് നമ്മൾ അടുക്കുകയാണ്, ഒരു പ്ലാന്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ പറയാറില്ല ഏറ്റവും കൂടുതൽ മരങ്ങൾ നമുക്ക് ഓക്സിജൻ തരുന്നു, മരം വെട്ടരുത്, ഡീഫോറസ്റ്റേഷൻ ഡീഫോറസ്റ്റേഷൻ ആണ് വേണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ അറിയപ്പെടാതെ പോകുന്ന ഒരു ഒരു വലിയ സത്യമുണ്ട്, അതായത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന 50% ഓക്സിജൻ മാത്രമേ ഈ മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും നമുക്ക് കിട്ടുന്നുള്ളൂ, ബാക്കി 50% എവിടെയാണ്? ഉത്തരം ഈ കുഞ്ഞു ജീവികളിലാണ്, കടലുകളിലാണ്. ഫൈറ്റോപ്ലാങ്ക്ടൺ എന്നാണ് ഇതിന്റെ പേര്. അതായത് കടലിലെ ചെടികളെന്ന് വിളിക്കാം, ചെടികളല്ല അത്, പക്ഷെ ചില മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. ചിലതിന് വലിപ്പം പല ചിലപ്പോ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന വലിപ്പം ഉണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാനേ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. അങ്ങനെ ഒത്തിരി ഫൈറ്റോപ്ലാങ്ക്ടൺ ഉണ്ട്, ഡയാറ്റം എന്നും എന്താ ഒത്തിരി ഈ കാണുന്നതിൽ ഈ ചെയിൻ പോലെ രൂപപ്പെട്ടിരിക്കുന്നതും അതുപോലെ വട്ടത്തിലുള്ളതും ഈ പച്ച നിറത്തിലുള്ള കാണുന്നതെല്ലാം എന്താണ്, ഈ ഫൈറ്റോപ്ലാങ്ക്ടൺ ആണ്. ഈ ഫൈറ്റോപ്ലാങ്ക്ടൺ എന്താ പറയാ, കൂടാതെ സൂപ്ലാങ്ക്ടൺ എന്ന് പറയുന്ന ഒരു ഒരു ഭാഗം കൂടി ഉണ്ട്. ഈ സൂപ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റോപ്ലാങ്ക്ടനെ തിന്ന് ജീവിക്കുന്ന ജീവികളാണ് സൂപ്ലാങ്ക്ടൺ. സൂപ്ലാങ്ക്ടണെയാണ് ഫിഷ് കഴിക്കുന്നത്, ചെറിയ ഫിഷുകൾ കഴിക്കുന്നത്. ചെറിയ ഫിഷുകളെയാണ് വലിയ ഫിഷുകളും അതും വെയിൽസും മറ്റു ഹയർ ഓർഡർ അനിമൽസ് കഴിക്കുന്നത്. സോ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മറൈൻ ഫുഡ് ചെയിനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏറ്റവും ആദ്യത്തെ കണ്ണിയാണ് ഈ ഫൈറ്റോപ്ലാങ്ക്ടൺ. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ പഠിക്കുന്നത് ഇതിനെ പറ്റിയിട്ടാണ്. ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുന്ന ഒരു ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഓഷൻ അസിഡിഫിക്കേഷൻ, എന്താണ് ഓഷൻ അസിഡിഫിക്കേഷൻ, എന്തുകൊണ്ടാണ് ഓഷൻ അസിഡിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് ഈയിടെയായിട്ട് ഇത്രയും ഉയർന്നു വരുന്നത്? ശരിക്കും പറഞ്ഞ ഓഷൻ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിങ്ക് ആണ്. 3-1% അല്ലെങ്കിൽ 3-1% കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ മനുഷ്യർ കാരണം ഉണ്ടാവുന്നത് ഏറ്റെടുക്കുന്നത് ഈ പാവം ഓഷനാണ്. ഏകദേശം 22 മില്യൺ വരും ഒരു ദിവസം മാത്രം. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളോട് ഇടയിൽ ഏകദേശം 30% അസിഡിറ്റി ഇത് കൂട്ടാൻ, ഓഷന്റെ അസിഡിറ്റി കൂട്ടാൻ ഇത് ഇടയായിട്ടുണ്ട്. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഓഷന്റെ അസിഡിറ്റി കൂട്ടുന്നത്? ഈ റൈറ്റ് പാനലിൽ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് ചേരുമ്പോൾ കാർബോണിക് ആസിഡ് ആയിട്ട് മാറുന്ന ഒരു ഒരു പ്രക്രിയയുണ്ട്. ഇത് കാരണമാണ്. ഇതുകൊണ്ട് അസിഡിഫിക്കേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ ചെറിയ രീതിയിലായിരിക്കും നമുക്ക് നടക്കുന്നത്, നമുക്ക് മനസ്സിലാവില്ലായിരിക്കും നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ പോലെ, ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് ഒരു 30 വർഷം അല്ലെങ്കിൽ 40 ഒരു വലിയ കാലയളവിലേ മനസ്സിലാവുള്ളൂ അല്ലെ, അതുപോലെ തന്നെയായിരിക്കും ഇതിന്റെ കാര്യം. പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാവുന്ന കടൽ സമ്പത്തിന് ഉണ്ടാവുന്ന നാശനഷ്ടം വളരെ വലുതാണ്. കടലിലെ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ടീറോപോഡാണ് ഈ ലെഫ്റ്റ് പാനലിൽ 4 കുഞ്ഞു പാനൽസ് സബ് പാനൽസിൽ കാണാൻ പറ്റുന്നത്. അതിന്റെ ഒരു ഒരു എക്സ്പെരിമെന്റ് നടത്തിയതാണ്. അതിനെ സാധാരണ രീതിയിൽ pH വളരുന്ന ഒരു ടീറോപോഡ്, ഒരു കടൽ ചിത്രശലഭം, അതിനെ നമ്മൾ അസിഡിറ്റി കൂടിയ കൂടിയ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുമ്പോൾ നോക്കൂ അതിന്റെ രൂപമാറ്റം നോക്കൂ, ഇതില്ലാണ്ടായി പോവാണ് ചെയ്യുന്നത്. കോറൽ ബ്ലീച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ ഒരു ഒരു 1% താഴെയാണെന്ന് തോന്നുന്നു മൊത്തം ഭൂമിയിലെ കോറൽ സമ്പത്ത്. പക്ഷെ ഈ കോറൽ സമ്പത്ത് ഈ
മുഴുവൻ സമുദ്രത്തിലെയും ഏകദേശം 25% ബയോഡൈവേഴ്സിറ്റി വരുന്നത് ഈ കോറലുകൾക്കിടയിലാണ്. ശരിക്കും കോറലുകൾ ഓരോ കോറലും ഓരോ ഒരു ടൗൺഷിപ്പ് പോലെയാണ്. അവിടെ ഒത്തിരി പേരുണ്ട്. നമ്മള് അതിന്റെയൊക്കെ വീഡിയോസ് ഇപ്പം നാജിയോയിലോ മറ്റോ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവരുടെ ഓരോ ഓരോ മത്സ്യങ്ങളുടെ അതുപോലെ മറ്റു ജീവികളുടെ ഒക്കെ പെരുമാറ്റങ്ങളും അവരുടെ സർവൈവൽ സ്കിൽസും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആസിഡിഫിക്കേഷൻ കാരണം. പക്ഷെ നമുക്ക് ഹാനികരമെന്ന് കരുതുന്ന ജെല്ലി ഫിഷുകളുടെ എണ്ണമാട്ടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യം ഉറപ്പുവരുത്തണം, നമ്മളാൽ ഒരു പ്ലാസ്റ്റിക് പോലും കടലിലേക്ക് ഒരിക്കലും പോകരുത്. നമ്മൾ കാരണം ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് പോലും ഭൂമിയിൽ നിക്ഷേപിക്കരുത് എന്ന് ഓരോ നമ്മൾ ഓരോരുത്തരും മാക്സിമം ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ശ്രമിച്ചാൽ നടക്കാത്തതുമല്ല. ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഈ സ്ലൈഡ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓഷ്യൻ ആൻഡ് ഗ്ലോബൽ ക്ലൈമറ്റ് തമ്മിലുള്ള ബന്ധം. മഞ്ഞ് ഉണ്ടെങ്കിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ജീവികൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, കോറൽ റീഫുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എമിറ്റ് ചെയ്യുന്ന അളവുകളോ ഇതും ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഓരോരുത്തരെയും ശ്രദ്ധിക്കുക, ഒരുപാട് നിയമ വശങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കുക, നിയമങ്ങൾ കൊണ്ടുവരിക, കടലില് സംരക്ഷിക്കുക. കാരണം കടൽ എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, നമ്മൾ കടലിലെ മക്കൾ എന്ന് പറയില്ലേ, ശരിക്കും അത് ശരിയാ, നമ്മൾ തന്നെയാണ്, നമ്മളുടെ തന്നെ ഒരു ഒരു പാർട്ടാണത്. അപ്പോ നമ്മളെ തന്നെ നമ്മൾ എന്തായാലും നശിപ്പിക്കാൻ കാരണമാവില്ലല്ലോ അല്ലെ. എന്നിരുന്നാലും ഇതിനെപ്പറ്റി പഠിക്കുന്ന കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട്. അതില് കുറച്ച് ഫിഗർ എങ്ങനെയാണ് കടലിനെ പറ്റി പഠിക്കുന്നതെന്നുള്ള ഫിഗേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് കാണുക. സി ടി ഡി എന്നൊരു ഓപ്പറേഷൻ ഉണ്ട്, നമ്മൾ നിശ്ചിത വാട്ടർ നിശ്ചിത ഡെപ്തിൽ വാട്ടർ എടുക്കാൻ സഹായിക്കുന്ന, അതുപോലെ തന്നെ ടെമ്പറേച്ചറും സലൈനിറ്റിയും ഒക്കെ അറിയാൻ സഹായിക്കുന്ന ഒരു സി ടി ഡി, അതിന്റെ ഓപ്പറേഷൻസ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ പ്ലാങ്ക്റ്റിനെ പറ്റി പഠിക്കാൻ നെറ്റ് ഇട്ട് നെറ്റിലൂടെ ഈ പ്ലാങ്ക്റ്റിനെ പിടിച്ച് ആണ് നമ്മൾ പ്ലാങ്ക്റ്റിനെ പറ്റി പഠിക്കുന്നത്. ഭൂമിയിൽ അടിത്തട്ട് കടലിലെ അടിത്തട്ടിനെ പറ്റി പഠിക്കാനായിട്ട് നമ്മൾ ഈ ബോക്സ് കോറർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഈ കാണുന്നതാണ്, അത് ഉപയോഗിക്കും. എന്നിട്ട് നമ്മൾ സീവ് ചെയ്തെടുത്തൊക്കെയാണ് അതിനെ പറ്റി പഠിക്കുന്നത്. അതുകൂടാതെ ലാബോറട്ടറിയിൽ ഒത്തിരി അനാലിസിസ് വേണ്ടി വരും. നമ്മൾ എടുക്കുന്ന വെള്ളം അരിച്ചരിച്ച് അതിന്റെ ഉള്ളിൽ എന്തോരം പ്ലാങ്ക്ടൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കും, എന്തോരം ഫൈറ്റോ പ്ലാങ്ക്ടൺ ഉണ്ട്, എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കും. മാക്സിമം ഒരു 120 meter ഒക്കെ വരെ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ മാക്സിമം കാണുള്ളൂ കേട്ടോ. അതിലും താഴെയൊക്കെ പൂച്ച കുറ്റിയിട്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല. എന്ത് പ്ലാങ്ക്ടൺ ഉണ്ടാവില്ല, മീനുകൾ അവിടെയും ജീവിക്കും. അങ്ങനെ കെമിക്കലും ഫിസിക്കലും അതുപോലെ തന്നെ ജിയോളജിക്കലും ബയോളജിക്കലും ആയിട്ടുള്ള ഒരു മുഴുവൻ ഒരു എന്താ പറയാ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഓഷ്യനോഗ്രഫി. എങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണത്. സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പഠനങ്ങൾ ഇവിടെ ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു സ്പേസ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞാൽ കൂടുതൽ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്ന ഒരു സയൻസ് മേഖലയും കൂടിയാണത്. അപ്പോ വളരെ ഇമ്പോർട്ടൻറ്റും റെലവൻറ്റും ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഈ ഓഷ്യനോഗ്രഫി എന്ന് പറഞ്ഞാൽ. ഐ എം വെരി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അതുകൂടാതെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അഫോർട്ടിക് സോണിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് കടലിന്റെ ഏറ്റവും ഒരു 800 meter കഴിഞ്ഞാലുള്ള സ്ഥലത്ത്. അവിടുന്ന് നമ്മൾ ഒത്തിരി സാമ്പിൾസ് എടുക്കാറുണ്ട്. അവിടെയൊക്കെ സർവൈവ് ചെയ്യുന്ന ഒത്തിരി ജീവജാലങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അവരെങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യുന്നത്? ഒരുപക്ഷെ ഈ മോളിൽ ഫോർട്ടിക് ആയിട്ടുള്ള സോണിൽ നിന്ന്, സൺലിറ്റ് ആയിട്ടുള്ള സോണിൽ നിന്ന് ഉള്ള ജീവികളുടെ ചത്ത ശരീരമായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ. അതുകൂടാതെ ബയോലൂമിനിസെൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്, സ്വന്തമായിട്ട് ലൈറ്റ് ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ചില ജീവികൾ, ഫോസ്ഫോറസെൻസ് കാണിക്കുന്ന ചില ജീവികൾ. മുഴുവൻ ഒരു അത്ഭുതത്തിന്റെ ലോകമാണത്. നിങ്ങൾക്ക് ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരെണ്ണം കഴിഞ്ഞ ഒരെണ്ണത്തിലേക്ക് ചാടിച്ചാടി പോകുന്ന രീതിയിലുള്ള നമ്മുടെ മനസ്സിനെ പോലെ എന്നൊരു രീതിയിലാണ് ഇതിന്റെ ഈ ഓഷ്യനോഗ്രഫിയുടെ കിടപ്പ് തന്നെ. എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും അതുപോലെ തന്നെ നമ്മുടെ ഓഷനെ സംരക്ഷിക്കാനും നിങ്ങൾ എല്ലാവരും ഞാനും ഓഫ്കോഴ്സ് ഒരു ഭാഗം എടുക്കണം. നമ്മളുടേതായിട്ടുള്ള ഒരു ശ്രമം അത്യാവശ്യമാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും മനസ്സിലാക്കിക്കൊണ്ട് താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു.